എല്ലാവർക്കും നമസ്കാരം. നല്ല നാടൻ രീതിയിൽ ബീഫ് ഉലർത്തിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി, 2 വലിയ കഷ്ണം സബോള, 2 വലിയ പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, കൊത്തിയരിഞ്ഞ തേങ്ങ. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ പകുതി, പച്ചമുളക്, ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പകുതി, കറിവേപ്പില ഇവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ പൊടികൾ: മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്. ഇനി മസാലയൊക്കെ നന്നായി യോജിപ്പിച്ച് കുക്കറിൽ 6 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുപ്പത്ത് 1 ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും സവോളയും ഒക്കെ പകുതി വാടിയാൽ അതിലേക്ക് തേങ്ങാക്കുത്ത് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ആദ്യം തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒന്ന് മൂത്ത് വന്നാൽ വേവിച്ചു വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിൽ ലാസ്റ്റ് ചേർക്കാനുള്ള 1 ഗരം മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 1 കറുവപ്പട്ട ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇവയെല്ലാം കൂടി ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായി തണുത്താൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. ചാറൊക്കെ കുറുകി വന്നാൽ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാല കൂടി ചേർത്ത് ഇളക്കാം.
ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ നല്ല നാടൻ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.